ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ നൈസി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഭൂതത്താൻകെട്ടുള്ള പെനിൻസുലാർ വുഡ്സ് എന്ന റിസോർട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നൊരു 5 വർഷം മുന്നെയാണ്. അന്നേ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ നമുക്കൊരു റിസോർട്ട് ഫീലിംഗ് ഇല്ല, നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ചുറ്റും വെള്ളമൊക്കെ ആയിട്ട് വളരെ നേച്ചറോട് അടുത്ത് നിൽക്കാൻ പറ്റാവുന്ന, നമുക്ക് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പെനിൻസുലാർ വുഡ്സ്. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്, ഇനി നമ്മൾ 2 ദിവസമാണ് നമ്മളിവിടെ സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അന്ന് ഞങ്ങൾ 1 ദിവസമേ സ്റ്റേ ചെയ്തുള്ളൂ, ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 ദിവസം സ്റ്റേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു റിസോർട്ടിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഭൂതത്താൻകെട്ടിൽ നിന്ന് ബോട്ടിൽ സർവീസിലാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. കാരണം 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് 1 സൈഡിലൂടെ ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ കൂടെ ഗതാഗതം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഒരു 10 മിനിറ്റ്സ് ഇരുന്നിട്ടാണ് ഈ പെനിൻസുലാർ വുഡ്സ് റിസോർട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ട് 4 മണി 5 മണി സമയത്താണ് ഞങ്ങൾ പെനിൻസുലാർ വുഡ്സിൽ എത്തുന്നത്. കുറച്ച് യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല ഫ്രഷായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കയറുന്ന ഒരു ഫീലായിരുന്നു. നമുക്ക് ശരിക്കും ഒരു ഒട്ടും ക്ഷീണം തോന്നാതെ നമ്മുടെ ക്ഷീണത്തെയൊക്കെ പറപ്പിക്കാൻ മാത്രം ഇവിടുത്തെ ആ ഭംഗിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിറയെ മരങ്ങളും ഫലങ്ങളും ഒക്കെ ആയിട്ട് ചക്കയും മാങ്ങയും ഒരുപാട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഫ്ലവേഴ്സ്, അങ്ങനെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഗാർഡൻ ആണ് ഇവരുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ 2 പൂളാണുള്ളത്, കണ്ടോ? ലേക്കിൽ നിന്ന് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു പൂളുണ്ട്. ഇത് നാച്ചുറൽ ഫ്രഷ് വാട്ടറാണ്. അതിൽ കുളിക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നീന്തലൊന്നും അറിയില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രീ ഹൗസും ഇവരുടെ കൺസ്ട്രക്ഷനിലുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള പാകത്തിലല്ല, പക്ഷേ കൺസ്ട്രക്ഷൻ തീരാറായി നമുക്ക് അവിടെ 1 ദിവസം സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റിയ സൗകര്യമായിട്ടാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ നല്ല രസമായിരിക്കും, ഈ ഒരു ട്രീ ഹൗസിൽ കിടന്നുറങ്ങാനൊക്കെ നല്ല രസമായിരിക്കും. ഒരു കാടിൻ്റെ നടുവിൽ തന്നെ കിടന്നുറങ്ങുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ റൂമുകൾ കാണാം. 6 റൂംസ് ആണ് ഈ റിസോർട്ടിലുള്ളത്. അപ്പോൾ ഏകദേശം 3500 ഇവർക്ക് വൺ ഡേ സ്റ്റേക്ക് ഇവർ റേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ബാൽക്കണിയൊക്കെ ആയിട്ട് താഴെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. 6 മുറികളാണുള്ളത്. അതുപോലെ മേളിൽ ഒരു വലിയ ഹോളും ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ വലിയൊരു ഹോളും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്സ് സ്വിമ്മിംഗ് പൂളും അതുപോലെ അടുത്ത് തന്നെ ഒരു അഡൾട്ട്സ് പൂളും ഇവിടെയുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഫുഡാണ്. നമുക്ക് വേണമെങ്കിൽ സെൽഫ് കുക്ക് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്തു തരും. ഗ്രില്ല് വേണമെങ്കിൽ ചെയ്യാം, അൽഫാം വേണമെങ്കിൽ ചെയ്യാം, ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇവരത് ചെയ്ത് തരുന്നതാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു അപ്പം, ഇടിയപ്പം, അങ്ങനത്തെ എന്തെങ്കിലും ഡിഷ്, പിന്നെ ഫ്രൂട്ട് കട്ട്സ്, ജ്യൂസ്, ചായ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ബോട്ടിംഗ് നമ്മൾ പെരിയാറിലൂടെയുള്ള മനോഹരമായ ബോട്ടിങ്ങിന് പോകുന്നത്. ഈ ബോട്ടിലല്ല നമ്മൾ പോകുന്നത്, ഈ ബോട്ടിൽ സഞ്ചരിച്ച് വലിയൊരു ബോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. 40 മുതൽ 50 പേർക്ക് വരെ സുഖമായിട്ട് ബോട്ടിംഗ് ചെയ്യാവുന്ന ഒരു വലിയ വള്ളത്തിലാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ആകെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികളടക്കം. പെർ ഹെഡ് 200 rupees ആണ് ഇവർ ഒരു ബോട്ടിങ്ങിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ പോലെയോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് വരാനായിട്ട് നല്ലൊരു സ്പോട്ടാണിത്. ഇവർക്ക് പെനിൻസുലാർ വുഡ്സിന് ഡേ ട്രിപ്പുകളും ഉണ്ട്, അതുപോലെ നൈറ്റ് സ്റ്റേകളും ഉണ്ട്.
ഡേ ട്രിപ്പ് ഇപ്പോൾ നമുക്ക് വൺ ഡേ ഫുള്ള് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാം, ബോട്ടിംഗ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന പെരിയാറിലൂടെയാണ് നമ്മുടെ ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഭൂതത്താൻകെട്ട് ഡാമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വളരെയധികം ശാന്തമായി തന്നെയാണ് ഞങ്ങൾ ഈ ബോട്ടിംഗ് നടത്തിയത്. തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വനമായിരുന്നു അതിൻ്റെ ഒരു വശത്ത്. അപ്പോൾ അതിലൂടെയൊക്കെ ചെറിയ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്തിനെങ്കിലും കാണാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഒരുപാട് തരം പക്ഷികളെയും ദേശാടന കിളികളെയൊക്കെ ഞങ്ങൾക്ക് ഈ യാത്രയിലൂടെ കാണാൻ പറ്റി. ഈ ബോട്ടിൽ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റവും മൈക്ക് സിസ്റ്റവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഫാമിലി ഫങ്ഷൻസ് അതുപോലെ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താൻ പറ്റുക, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിംഗ് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ പെനിൻസുലാർ വുഡ്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞു. അവിടെ ആരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഒരു ഡേ ടൂറോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതാ എടമലയാറാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദയിച്ചാൽ അതിനൊരു ആഗ്രഹം തോന്നി ഈ ബോട്ടൊന്ന് ഓടിച്ച് നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിനുള്ള സൗകര്യം അവരൊരുക്കി കൊടുത്തു. അത്ര അധികം ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ലാന്ന് ഞങ്ങൾക്കപ്പം മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ എന്നാ ഒന്ന് കൈവച്ച് നോക്കാമെന്ന് ഞങ്ങളും ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. പുള്ളി നമ്മുടെ കൂടെ തന്നെ നിന്ന് പറഞ്ഞു തരും അങ്ങോട്ട് വളയ്ക്കുക ഇങ്ങോട്ട് വളയ്ക്കുക എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാനും കയറിയിരുന്ന് ഒന്ന് ഓടിച്ചൊക്കെ നോക്കി. ഭയങ്കര രസമായിരുന്നു ശരിക്കും ഈ ബോട്ടിംഗ്. സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാട്ടിൽ നിന്ന് കുറച്ച് മാനുകൾ വെള്ളം കുടിക്കുന്നതായിട്ട് വന്നു. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റി. അപ്പുറത്ത് ശരിക്കും കാടാണ്, തിക് ഫോറസ്റ്റ് തന്നെയാണെന്നാണ് നമ്മളുടെ കൂടെ വന്ന ആ ചേട്ടൻ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി ബോട്ട് യാത്രയ്ക്കൊക്കെ ശേഷം ഞങ്ങൾക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത് ഭൂതത്താൻകെട്ടുള്ള കാർമൽ ടൂറിസം വില്ലേജിലാണ്. 8 ഡീലക്സ് റൂമും ബഡ്ജറ്റ് കോട്ടേജുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട് ഗാർഡൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിറയെ ഗ്രാമത്തിൻ്റെ പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കൂടാതെ ഇവിടെ ഒരുപാട് പാക്കേജസ് ഉണ്ട്, ഡേ പാക്കേജസ് ഉണ്ട്, ആയുർവേദ സെൻറ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ ആയുർവേദ റിജുവിനേഷൻ തെറാപ്പി റിജുവിനേഷൻ പാക്കേജസ് ഉണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പാക്കേജസ് ഒക്കെ ഉള്ള സ്ഥലമാണ് കാർമൽ ടൂറിസം വില്ലേജ്. ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു ലഞ്ചിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ പറയാതെ വയ്യ, ലഞ്ചും സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലായിരുന്നു ഇവിടുത്തെ ലഞ്ച്. ലഞ്ചിന് ശേഷം ഞങ്ങളിവിടെയൊക്കെ ഒന്ന് നടക്കാനിറങ്ങി. അങ്ങനെ നമുക്ക് പതുക്കെ ഒട്ടും ക്ഷീണമൊന്നും അറിയാതെ അധികം വെയിലൊന്നും ഇവിടെ നമുക്ക് തോന്നിയില്ല. പതുക്കെ ഞങ്ങൾ നടന്ന് ഇവരുടെ ഫ്രൂട്ട് ഗാർഡനും ഇവരുടെ മത്സ്യം വളർത്തുന്ന വലിയ കുളങ്ങളും ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഇവർ വളർത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ജംഗിൾ പാർക്കിലേക്കാണ് പോയത്. ജംഗിൾ പാർക്കിൽ കയറാൻ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ ചെറിയ സ്ലൈഡും ഇതുപോലെ സീസോയും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അതുപോലെ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഇവർ ചെയ്തിരുന്നു. നമ്മൾ ഓൾറെഡി രാവിലെ ബോട്ടിംഗ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ബോട്ടിംഗ് എടുത്തില്ല. അങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുത്തെ ജംഗിൾ പാർക്ക്. അന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്ക് പോയത്. ഭൂതത്താൻകെട്ടിൽ ചെന്ന് അവിടെ നിന്നാണ് നമ്മൾ ബേർഡ് സാങ്ച്വറി കാണാനായിട്ട് പോയത്. ഒരു വെളുപ്പിന് 6-7 മണി സമയത്താണ് ശരിക്കും പോകേണ്ടത്. അപ്പോൾ അവർക്ക് ബേർഡ് വാച്ചിങ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. അതിലൂടെ പോയാൽ പല തരത്തിലുള്ള പക്ഷികളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ അയാൾ ട്രിപ്പായതുകൊണ്ട് പ്രായോഗികമായിട്ട് അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിലെത്തി.
ഇവിടെ കയറാനായിട്ട് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കടക്കുമ്പോൾ കുറച്ച് പക്ഷികളെയും ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മയിലിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ പോകാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ചെറിയ അക്വോറിയങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള വളർത്തു മത്സ്യങ്ങളെ കാണിച്ചിരുന്ന കുറേ അക്വോറിയങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ കൂട്ടിലടച്ച ചെറിയ ഗിന്നിപ്പന്നികൾ, അതുപോലെ മലമ്പാമ്പ്, കൊരങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സത്യത്തിൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയായിരിക്കും ഇത്. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് നക്ഷത്ര വനങ്ങൾ ഇവിടെ പിടിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ ഓരോ നക്ഷത്രത്തിനും ഓരോ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇവിടെ നേരത്തെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല. അതുപോലെ ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്ക് നടന്ന് കാണാൻ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടുത്തെ മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്കാണ്. ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവര്. അത് കാണാനായിട്ട് നമ്മൾ അടുത്തത് പോകുന്നത്. ഈ ബട്ടർഫ്ലൈ ഗാർഡന്റെ കവാടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പല പല നാളുകൾ ഞാനൊരു പുഴുവായ്പ പവിഴക്കൂട്ടിലിറങ്ങി ആ ഒരു കവിത മുഴുവനായിട്ട് അവിടെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചിത്രശലഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മനോഹരമായ ഒരുപാട് ചിത്രശലഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്തൊക്കെ ചിത്രശലഭങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അവരൊരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്രയധികം ബട്ടർഫ്ലൈസ് ഉള്ളത്. ഒരു അരമണിക്കൂർ നമുക്ക് ഇവിടെ നടന്ന് കാണാൻ തന്നെയുണ്ട്. അവർ ഒരുപാട് പലതരത്തിലുള്ള ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതുപോലെ അവിടെയുള്ള പല ചിത്രശലഭങ്ങളെയൊക്കെ കാണാനായിട്ട് നടന്ന് തന്നെ കാണാനുണ്ട്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. നമുക്ക് ശരിക്കും ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട, അവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും. ഒരു വൺ ഡേ ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പായിട്ടൊക്കെ നമുക്ക് പോയി വരാവുന്ന സ്ഥലമാണ് തട്ടേക്കാട് ഭൂതത്താൻകെട്ട് ട്രിപ്പ്. അപ്പോൾ നമുക്ക് ഒരു നേച്ചറുമായിട്ട് അധികം ബഹളമൊന്നും ഇല്ലാതെ നേച്ചറുമായിട്ട് രണ്ട് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള തോന്നുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്നൊരു സ്ഥലമാണ് തട്ടേക്കാട് ഭൂതത്താൻകെട്ട് ട്രിപ്പ്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റേ നമ്മളിതാ ഇറങ്ങാൻ പോവുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നമുക്ക് ഹോംലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ റിസോർട്ടിൽ കിട്ടുന്ന ഒരു ഫീലാണ്. അതും നേച്ചറുമായിട്ട് അടുത്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം നമുക്ക് അതിൻ്റെതായ നാച്ചുറൽ ബ്യൂട്ടിയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പെനിൻസുലർ വുഡ്സ്. അപ്പോൾ ഭൂതത്താൻകെട്ട് കോതമംഗലം ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥലം സ്റ്റേക്ക് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ